ലോക കേരള സഭയുടെ അമേരിക്കൻ മേഖലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ന്യൂയോർക്കിലെത്തി. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ, സ്പീക്കർ എൻ ശംസീറും മുഖ്യമന്ത്രിയോടൊപ്പമുണ്ട്. മുഖ്യമന്ത്രിയും സംഘത്തെ വിമാനത്താവളത്തിൽ നോർക്ക ഡയറക്ടർ ഡോക്ടർ എം അനിരുദ്ധൻ, സംഘാടക സമിതി പ്രസിഡന്റ് മന്മഥൻ നായർ എന്നിവർ സ്വീകരിച്ചു. ഇന്നാണ് സമ്മേളനം തുടങ്ങുന്നത്. നാളെ ലോക കേരള സഭാ സെഷൻ നടക്കും. വിരളുമായി ദൃശ്യ ഉത്തമൻ ചേരുകയാണ്. ദൃശ്യ, ഇന്നു മുതലാണ് ഈ ലോക കേരള സഭ നടക്കുന്നത്. മുഖ്യമന്ത്രിയും പരിവാരങ്ങളും ന്യൂയോർക്കിൽ എത്തിക്കഴിഞ്ഞു. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ലോക കേരള സഭയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയും സംഘവും ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ന്യൂയോർക്കിൽ എത്തിയിരിക്കുന്നത്. ധനമന്ത്രി കെ എം ബാലഗോപാൽ, സ്പീക്കർ എ എം ഷംസീർ എന്നിവർ മുഖ്യമന്ത്രിയോടൊപ്പമുണ്ട്. മുഖ്യമന്ത്രിയും സംഘത്തെ നോർക്ക ഡയറക്ടർ എം അനിരുദ്ധൻ, സംഘാടക സമിതി പ്രസിഡന്റ് മന്മഥൻ നായർ എന്നിവർ ചേർന്നാണ് ഇന്ന് സ്വീകരിച്ചത്. ഇന്നാണ് ലോക കേരള സഭയുടെ സമ്മേളനം ആരംഭിക്കുന്നത്. നാളെ ലോക കേരള സഭയുടെ സെക്ഷൻ നടക്കും. ജൂൺ 11 ടൈംസ് സ്ക്വയറിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ കൂടി പങ്കെടുത്ത ശേഷമായിരിക്കും മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം പൂർത്തിയാകുക. ജൂൺ 14 ക്യൂബയിലെ ഹവാനയിലേക്കാണ് മുഖ്യമന്ത്രിയുടെ അടുത്ത സന്ദർശനം. അതായത് അമേരിക്കയിൽ നിന്നായിരിക്കും ക്യൂബയിലേക്ക് മുഖ്യമന്ത്രിയും സംഘവും പുറപ്പെടുക. അമേരിക്കൻ സന്ദർശനത്തിന് ശേഷം മുഖ്യമന്ത്രിക്ക് അമേരിക്കൻ സന്ദർശനത്തിന് മുഖ്യമന്ത്രിയോടൊപ്പമുള്ള സ്പീക്കർ ഷംസീറും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ, അതുപോലെ തന്നെ വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി, റീബിൽഡ് കേരള ഡെപ്യൂട്ടി സിഇഒ, ചീഫ് സെക്രട്ടറിയുടെ സ്റ്റാഫ് സെക്രട്ടറി എന്നിവരടക്കം കേരളത്തിലേക്ക് തിരിക്കും. തുടർന്ന് ജൂൺ 14 ആരംഭിക്കുന്ന ക്യൂബ സന്ദർശനത്തെ ആരോഗ്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും സംഘത്തോടൊപ്പം ചേരും. ജൂൺ 14 മുതൽ 19 വരെയാണ് മുഖ്യമന്ത്രിയുടെ ക്യൂബ സന്ദർശനം നടക്കുക. ദൃശ്യ, ഇവിടെ മുഖ്യമന്ത്രി ഈ മുഖ്യമന്ത്രിയുടെ ചുമതലകൾ മറ്റാരെയും ഏൽപ്പിക്കാതെയാണ് പോയിരിക്കുന്നത്. കഴിഞ്ഞ തവണയൊക്കെയും മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള വിദേശ സന്ദർശനം നടത്തുമ്പോൾ മുഖ്യമന്ത്രി ആ ചുമതല ഏൽപ്പിക്കുന്നില്ല. അത് ഭരണത്തെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിക്ക് തൻ്റെ ചുമതല മറ്റാരെയും ഏൽപ്പിക്കാൻ ആശങ്കയാണ്, ഭയമാണ് എന്നുള്ള വിമർശനം തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തിനും ഉണ്ടാകുന്നത്. കാരണം ആ ഒരു ഏകാധിപത്യം തിന് പോറലേൽക്കുമോ, തിരിച്ചു വരുമ്പോൾ അധികാരം ത്തിന് ഏതെങ്കിലും തരത്തിലുള്ള കുറവ് സംഭവിക്കുമോ എന്നുള്ള ഒരു ഭയം, അത് തന്നെയാണ് ഇപ്പോഴും പ്രതിപക്ഷം വിമർശനം ഉന്നയിക്കുന്നത്. ഈ CPM മന്ത്രിസഭയ്ക്കുള്ളിൽ തന്നെ അത് ഒരു അടക്കം പറച്ചിലായി നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നുണ്ടല്ലേ? തീർച്ചയായും കെ പി, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏകാധിപത്യ ഭരണത്തിന്റെ ഒരു ചിത്രമാണ് ഇതിലൂടെ നമ്മൾ കാണുന്നത്. മുൻപൊക്കെ വിദേശ സന്ദർശനത്തിന് പോകുമ്പോൾ മറ്റൊരാളെ ഇതിന്റെ ചുമതല കൈമാറുകയുണ്ടായിരുന്നു. എന്നാൽ ഇക്കുറി 19 വരെ നടക്കുന്ന മുഖ്യമന്ത്രിയുടെ വിദേശ സന്ദർശനത്തിന് പകരം ചുമതല ഏൽപ്പിക്കാൻ ആരെയും ഇതുവരെയും ചുമതല ഏൽപ്പിക്കാതെയാണ് മുഖ്യമന്ത്രി പോയിരിക്കുന്നത്. ഇത് കേരളത്തിലെ ഭരണനിർവഹണത്തെ തന്നെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട്. പ്രതിപക്ഷം ഉൾപ്പെടെ ഇതിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കൂടാതെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിലുള്ള വിദേശ സന്ദർശനം വേണ്ടായിരുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഒക്കെ ഉയരുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനും കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഈ വിദേശ സന്ദർശനത്തിന്, അതായത് അമേരിക്കൻ സന്ദർശനത്തിന് ഒരു ദിവസത്തെ ചെലവായി കണക്കാക്കിയിരിക്കുന്നത് $100. അതുപോലെ തന്നെ ക്യൂബൻ സന്ദർശനത്തിനും ഒരു ദിവസത്തെ ചെലവിനായി $75 സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള അതിദൂർത്താണ് ഇതുവഴി മുഖ്യമന്ത്രിയുടെ വിദേശ സന്ദർശനം വഴി സംസ്ഥാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. യെസ്, ലോക കേരള സഭയുടെ അമേരിക്കൻ മേഖലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ന്യൂയോർക്കിലെത്തി. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ, സ്പീക്കർ എൻ ശംസീർ മുഖ്യമന്ത്രിയോടൊപ്പമുണ്ട്. മുഖ്യമന്ത്രിയും സംഘത്തെ വിമാനത്താവളത്തിൽ നോർക്ക ഡയറക്ടർ ഡോക്ടർ എം അനിരുദ്ധൻ, സംഘാടക സമിതി പ്രസിഡന്റ് മന്മഥൻ നായർ എന്നിവർ സ്വീകരിച്ചു. ഇന്നാണ് സമ്മേളനം തുടങ്ങുന്നത്. നാളെ ലോക കേരള സഭാ സെഷൻ നടക്കും. വിവരങ്ങളാണ് ദൃശ്യ ഉത്തമൻ നൽകിയത്.